കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ശശി തരൂരിൻ്റെ തീരുമാനത്തിന് പിന്നിൽ ബി ജെ പി എന്നുള്ള ഒരു രഹസ്യ പ്രചരണമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പ്രചരിക്കുന്നത് വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും നടത്തുന്ന ഒരു പ്രമുഖ ബിസിനസ്സുകാരനാണ് തരൂരിനെ രംഗത്തിറക്കിയതെന്നുള്ള പ്രചരണവും ശക്തമായി അവർ ഉയർത്തുന്നുണ്ട് കോൺഗ്രസിനെ തലത്തിൽ തകർക്കാനുള്ള പ്ലാൻ ബി ആണ് ആണിപ്പോൾ തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്നും പ്രചരണമുണ്ട് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തരൂര് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേക്കാറാനുള്ള സാധ്യതയും അവർ തന്നെ പങ്കുവയ്ക്കുന്നു കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ തകർച്ചു തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കോൺഗ്രസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ വരെ ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാനും കഴിയില്ല കോൺഗ്രസ് ദേശീയ അധ്യക്ഷസ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിന് സ്ഥാനാർത്ഥികളില്ലെന്ന് സോണിയാഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിക്കുന്ന എല്ലാവരെയും ഒരുപോലെയാണ് താൻ കാണുന്നതെന്നും സോണിയാഗാന്ധി പറയുന്നു തന്റെ സന്ദേശം താഴേക്ക് നൽകാൻ സോണിയാഗാന്ധി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരുങ്ങുന്ന ശശി തരൂരിനെ കേരള നേതാക്കൾ തള്ളിയിരിക്കുകയാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് താൽപ്പര്യമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണമെന്നുള്ള ആഗ്രഹം കെ പി സി സിയും പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ അല്ലെങ്കിൽ നെഹ്റു കുടുംബം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ പിന്തുണ നൽകൂ കെ മുരളീധരനും പറഞ്ഞു തരൂരിൻ്റെ മത്സരം ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷും പ്രതികരിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പുകൾ പരാതി ഉന്നയിച്ചതോടെ രാഹുലിനായി പ്രമേയം പാസാക്കാൻ തന്നെയാണ് കെ നീക്കം കേരളത്തിൽ നിന്നും പാർട്ടി ദേശീയ അധ്യക്ഷൻ വരുന്നതിൽ ചില നേതാക്കൾക്ക് അനുകൂല നിലപാടുണ്ടായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നെഹ്റു കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കാമെന്ന് കീഴ്വഴക്കം തെറ്റിക്കാൻ കേരള ഘടകം തയ്യാറാകില്ല ഹൈക്കമാൻഡിനെ ചോദ്യം ചെയ്ത തരൂരിന്റെ നടപടിയടക്കം പറഞ്ഞുകൊണ്ടാണ് പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുന്നത് തരൂരിന്റെ ജനപ്രീതി എന്നും പ്രയോജനപ്പെടുത്താനായി കെ ആഗ്രഹിക്കുമ്പോഴും പാർലമെന്ററി രംഗത്ത് നല്ല പ്രകടനത്തിനപ്പുറം പാർട്ടിയെ നയിക്കാനായോ എന്നുള്ള ചോദ്യം തന്നെയാണ് കേരള നേതാക്കൾ ഉന്നയിക്കുന്നത് അധ്യക്ഷനാകാനില്ലെന്ന് ജോഡോ യാത്രയ്ക്കിടെ തന്നെ രാഹുൽ ഗാന്ധി കേരള നേതാക്കളോട് ആവർത്തിച്ചു പറഞ്ഞു എങ്കിലും മറ്റു പല പി സി കേരളവും ആവശ്യപ്പെടുന്നത് രാഹുലിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ദില്ലിയിലെ വെരുന്നിനങ്ങളിലെ നിർണായക ചർച്ചകൾക്കൊടുവിൽ രാഹുലിൻ്റെ എൻട്രി പലരും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് തരൂരിനെ പിണക്കുന്നതിൽ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതിൽ ജി ട്വൻ്റി ത്രീ നേതാക്കൾക്ക് ആശയക്കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് സൂചന രാഹുൽ ഗാന്ധി തന്നെ അധ്യക്ഷനാകണമെന്ന് കൂടുതൽ പി സി സികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിച്ചേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് സോണിയാഗാന്ധിയെ കണ്ട ശശി തരൂരാകട്ടെ ഇതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മത്സരരംഗത്തുള്ള കാര്യം രണ്ട് ദിവസത്തിനകം തന്നെ പരസ്യമാകും രാഹുൽ അധ്യക്ഷനാകണമെന്ന് തരൂർ സോണിയാഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിയങ്കാഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണമെന്നും ശശി തരൂർ സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ എ എ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് സോണിയാഗാന്ധി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് വളരെയധികം ആശങ്ക തന്നെയാണ് വർദ്ധിക്കുന്നത് ഇതോടെയാണ് മത്സരരംഗത്തേക്ക് തരൂർ വരുമെന്ന കാര്യം ഏകദേശം ഉറപ്പായത് മറുഭാഗത്ത് അശോക് ഗെലോട്ട് അശോക് ഗെഹ്ലോട്ട് ഈ മാസം ഇരുപത്തിയാറിന് നാമനിർദ്ദേശ പത്രിക നൽകുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മത്സരം പാർട്ടിയുടെ ജനാധിപത്യ അടിത്തറ കൂടുതൽ ശക്തമാക്കുമെന്ന നിലപാടിൽ തന്നെയാണ് സോണിയാഗാന്ധി ഉള്ളത് രാഹുലിനായുള്ള പ്രമേയങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും സോണിയാഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സോണിയാഗാന്ധി അടിയന്തരമായി തന്നെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് കെ സി വേണുഗോപാൽ രാവിലെ ഡൽഹിക്ക് പോയിരുന്നു രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ഡൽഹിക്ക് പോയേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന ആവശ്യം കൂടുതൽ പി സി സികൾ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ തന്നെയാണ് ഈ യാത്രയും ഭൂരിപക്ഷം നേതാക്കളുടെയും ആവശ്യം ഇതുതന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ മുറുകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സോണിയാഗാന്ധിയുടെ ഈ നീക്കം അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം ഏതാണ്ട് ഉറപ്പായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് ശശി തരൂരും അശോക് ഗെലോട്ടും മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ജി ട്വൻ്റി ത്രീ നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് തരൂരിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ടായത് കോൺഗ്രസ് വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നെഹ്റു കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അശോക് ഗെലോട്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് പക്ഷേ താൻ മാറുന്ന പക്ഷം തൻ്റെ വിശ്വസനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിബന്ധന അശോക് ഗെലോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി അധ്യക്ഷനാകാൻ തയ്യാറെങ്കിൽ മറ്റാരും മത്സരരംഗത്ത് ഉണ്ടാകില്ല ശശി തരൂർ ബി ജെ പിയിലേക്ക് പലവട്ടം വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയിൽ ചേരാൻ അദ്ദേഹം തയ്യാറല്ല എന്നതാണ് മറ്റൊരു കാര്യം മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തരൂരിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തരൂരിൻ്റെ ദില്ലിയിലെ വീട്ടിൽ സോണിയ രാഹുൽ ബിരുദ സംഘത്തിൻ്റെ യോഗം വിളിപ്പിച്ചത് ബി ജെ പിയിലേക്കുള്ള വാതിൽ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതിയിരുന്നത് നരേന്ദ്രമോദിയുടെ നീക്കത്തിൽ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും വീണു എന്നതു തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കരുതുന്നത് അതിൻ്റെ മുന്നണിയിൽ തരൂരുണ്ടെന്നാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും കരുതിപ്പോയത് ശശി തരൂരിന്റെ വീട്ടിൽ നടന്ന രാത്രി സൽക്കാരത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് കപിൽ സിബിൽ ഉൾപ്പെടെയുള്ളവർ തരൂരിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമാണ് അദ്ദേഹം ബി ജെ പിയുടെ പിന്നാലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ കത്തയച്ച തരൂരിന്റെ നടപടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ അങ്ങേയറ്റം ചുടിപ്പിച്ചത് പാർട്ടി അച്ചടക്കം തരൂരിനും ബാധകമാണെന്നാണ് നേതാക്കൾ പറഞ്ഞതും അഭിപ്രായം പാർട്ടി വേദികളിൽ പറയണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് പരാതിയെ ദില്ലിയിലിരുന്ന് തരൂർ പ്രവർത്തിക്കുന്നതിനെതിരെയും സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നുണ്ട് ദില്ലിയിൽ താമസിച്ചുകൊണ്ട് നിരന്തരം നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന തരൂർ ദേശീയ നേതൃത്വത്തിനെതിരെ കത്തെഴുതിയതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു ആദ്യം നേതൃത്വത്തിനുണ്ടായിരുന്ന അഭിപ്രായം കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ അധ്യക്ഷസ്ഥാനത്തെ ചൊല്ലിയായിരുന്നു കെ പി സി സി അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളിയും തരൂരും തമ്മിൽ ആദ്യം ഉടക്കിയത് ഡിജിറ്റൽ മീഡിയ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്ന വിവരം തരൂർ ആദ്യം അറിയിച്ചതും സെല്ലിലെ തൻ്റെ സഹപ്രവർത്തകരെയാണ് നടപടിക്രമം അനുസരിച്ച് രാജു അറിയിക്കേണ്ടത് കെ പി സി സി അധ്യക്ഷന് തന്നെയായിരുന്നു പക്ഷേ അന്നും അതിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല തരൂർ രാജിവെച്ചു മുല്ലപ്പള്ളി അറിഞ്ഞത് കെ പി സി സി ജീവനക്കാർ പറഞ്ഞപ്പോഴായിരുന്നു തനിക്ക് മുല്ലപ്പള്ളിക്ക് മുന്നിലെത്തി നമസ്കരിക്കാനെന്നും നേരമില്ല എന്ന രീതിയിലുള്ള പരാമർശം തന്നെയാണെന്ന് തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജീവിത അവസാനം വരെ കോൺഗ്രസിൽ തുടരാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞെന്നും ഒരു കിംബദന്തിയുണ്ട് തരൂരിൻ്റെ കഴിവുകൾ എന്താണെന്നോ ഒക്കെ തരൂർ ആരാണെന്നോ ഒന്നും തന്നെ പാർട്ടി ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല അതിൽ അതീവ വേദന തരൂരിനുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയും കേരളത്തിലെ നാലാംഘട കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കാനായി തരൂരിന് എന്തായിരുന്നാലും താല്പര്യമില്ല തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുവല്ല അദ്ദേഹം എന്നും പരാതി ഉയരുന്നുണ്ട് എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ തനിക്ക് പിടുപ്പത് പണിയുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ നിരാശ അങ്ങേയറ്റമുണ്ട് കൂടുതൽ സമയവും അദ്ദേഹം ഡൽഹിയിലാണ് താമസം ഇതെല്ലാം കെ പി സി സി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് കാരനായിരിക്കണമെങ്കിൽ പാർട്ടിക്ക് വിധേയനായിരിക്കണമെന്ന് തന്നെയാണ് നേതാക്കളും വിശ്വസിക്കുന്നത് ഇതെല്ലാം ബി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് തരൂരിനെതിരെ മത്സരിക്കാൻ ഇടതുമുന്നണിക്ക് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ കിട്ടാറില്ല സി പി ഐക്കാണ് തിരുവനന്തപുരത്ത് സീറ്റ് ഇടതുമുന്നണി നൽകിയിട്ടുള്ളത് കിട്ടുന്ന ആരെങ്കിലും മത്സരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് തിരുവനന്തപുരത്ത് സി പി ഐക്ക് സ്ഥിരം സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇല്ല എന്നും കരുതുന്നുണ്ട് തരൂരിന് സി പി എമ്മുമായി മികച്ച ബന്ധമുള്ളതുകൊണ്ട് സി പി എം വോട്ടുകൾ ചോർന്ന് തരൂരിന്റെ പോക്കറ്റിലെത്താനുള്ള സാധ്യതയും കൂടുതലാണ് പാലക്കാടുകാരനായിട്ടുള്ള തരൂരിന് പ്രകാശ് കരാട്ടുമായുള്ള ബന്ധം പ്രസിദ്ധം തന്നെയാണ് ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷവുമാണ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൊമ്പുകൂർക്കുന്ന തരൂരാകട്ടെ കേരളത്തിൽ കെ സുധാകരനുമായി പലവട്ടം കൊമ്പുകൂർത്തിട്ടുണ്ട് ഹൈക്കമാൻഡ് തരൂർ വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒപ്പമായിരുന്നു കോൺഗ്രസിനെ രാജ്യം തറ പറ്റിച്ചപ്പോൾ പിടിച്ചു നിർത്തിയ സംസ്ഥാനമായിരുന്നു കേരളം അത് കേരളത്തിൻ്റെ ബി ജെ പി വിരുദ്ധത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു തരൂരിനെ ചുമന്നുകൊണ്ട് കേരളത്തെ പിണക്കാനായി ഹൈക്കമാൻഡ് ഒരിക്കലും ഒരുക്കമല്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ തരൂർ നിരന്തരമായി എതിർക്കുന്നത് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം